ഹബീബായ റസൂലിന്റെ സദസ്സിൽ നിന്ന് ആരെയും മാട്ടിവിട്ട ചരിത്രമില്ല. കള്ളുകുടിയന്മാര് വരാറുണ്ട്, വ്യഭിചാരികൾ വരാറുണ്ട്, തെമ്മാടിത്തരങ്ങൾ ചെയ്ത് കടന്നു വരുന്നവരുണ്ട്. എല്ലാവരെയും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാറുണ്ട്. ഇത്രത്തോളം നമ്മൾ അറിയണം. ഒരു നാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോഴാണ് ഒരു അറാബിയായ മനുഷ്യൻ ആ പള്ളിയിലേക്ക് ഓടി വരുന്നത്. റസൂലിന്റെ സദസ്സിൽ സഹാബാക്കളുണ്ട്. എന്ത് കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികൾ. ഈ അറാബി ഓടി വന്നിട്ട് ചെയ്തതെന്താണ്? ഹബീബായ റസൂലിന്റെ പരിശുദ്ധമായ പള്ളിയിൽ മൂത്രമൊഴിക്കുകയാണ്. റസൂല് നോക്കി നിൽക്കുന്നുണ്ട്, സഹാബത്ത് നോക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പള്ളിയിൽ മൂത്രമൊഴിക്കുകയാണ്. ഇത് കാണുമ്പോഴേക്ക് സഹാബത്തിന്റെ ഈമാൻ ഇളകുകയാണ്. ആ മനുഷ്യനെ അടിക്കാനും വെട്ടാനും പുറപ്പെടുകയാണ് സഹാബത്ത്. പക്ഷെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവരെയൊക്കെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, സ്വഹാബ, അയാള് പൂർണമായി മൂത്രമൊഴിക്കട്ടെ, സഹാബ ഒന്നും ചെയ്യല്ലേ. ആലോചിക്കണം മുഅ്മിനീങ്ങളെ, ഹബീബിന്റെ സ്വഭാവമാണത്. നമ്മുടെ ഈ ചെമ്പോട്ട പള്ളിയിൽ നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് നമ്മുടെ പള്ളിയിൽ മൂത്രമൊഴിച്ചാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മുടെ സ്വഭാവം എന്തായിരിക്കും? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ലാഹു കാക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനെ ആട്ടിയില്ല, ഓടിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, അയാളെ പൂർണമായി മൂത്രമൊഴിച്ച് എഴുന്നേൽക്കട്ടെ. സഹാബാ, എല്ലാം കഴിഞ്ഞ് ആ സഹാബിയെ, ആ മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂല് അടുത്ത് വിളിക്കുകയാണ്. ഒന്നും പറയുന്നില്ല, കുശലന്വേഷണം നടത്തുകയാണ്. അവസാനം പോകുമ്പോഴാണ് ആ വ്യക്തിയെ റസൂലുള്ളാഹി തങ്ങൾ ഗുണദോഷിക്കുന്നത്. പ്രിയപ്പെട്ട മോനെ, ഇത് പള്ളിയാണ്, ഇത് മൂത്രമൊഴിക്കാനുള്ള സ്ഥലമല്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവവും സംസ്കാരവും അങ്ങനെയായിരുന്നു. ആരെയും മാട്ടിവിടാറില്ല. റസൂലേ, ഞാൻ മുസ്ലിമാകാം, പക്ഷേ വ്യഭിചരിക്കാൻ സമ്മതം തരണേ എന്ന് ചോദിച്ചു വന്നവരുണ്ട്. പക്ഷേ പോകുമ്പോഴേക്ക് അയാള് പറഞ്ഞു പോയിട്ടുണ്ട്, പ്രവാചകരെ, ഈ സദസ്സിലേക്ക് വരുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വ്യഭിചാരമായിരുന്നു, പക്ഷേ അങ്ങയുടെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്ക് എന്റെ മനസ്സിൽ ഈ ഭൗതിക ലോകത്ത് ഏറ്റവും വെറുപ്പുള്ള കാര്യമായി വ്യഭിചാരം മാറിയിട്ടുണ്ട് നബിയേ. വെളിച്ചം ഹബീബിൽ നിന്ന് സ്വീകരിക്കുകയാണ്. അതാണ് റസൂലിന്റെ സ്വഭാവം. മുത്തു റസൂലിന്റെ അടുക്കലേക്ക് ഒരു കള്ളുകുടിയനെ കൊണ്ടുവരുന്നുണ്ട്. അയാള് പറഞ്ഞു, നബിയേ, ഞാൻ കുടിച്ചിട്ടുണ്ട് നബിയേ. സഹാബത്തിനെ വിട്ടു പരിശോധിക്കാൻ വേണ്ടി അയാള് കുടിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, അയാളെ അടിക്കണം. സഹാബ, മഹാന്മാരായ സഹാബത്ത് പറയുകയാണ്, മിന്നല്ലാരിബു ബിയദിഹി, അയാളെ കൈകൊണ്ടടിച്ചവരുണ്ട്. മിന്നല്ലാരിബു ബിനഅലിഹി, ചെരുപ്പൂരി അടിച്ചവരുണ്ട്. മിന്നല്ലാരിബു ബിസൗബിഹി, വസ്ത്രമൂരി അടിച്ചവരുണ്ട്. നമ്മളങ്ങനെയാണല്ലോ, അടിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ പല കോലത്തിലും അടിക്കും. ചില ആളുകൾക്ക് അടിച്ചാൽ മാത്രം അവരുടെ ദേഷ്യം തീരൂല, ഡയലോഗ് കൂടി വരേണ്ടി വരും. അള്ളാഹിന്റെ റസൂല് സദസ്സിലുണ്ട്, ഒരു സഹാബി അങ്ങ് ദേഷ്യം കയറിയിട്ട് അയാളെ ചീത്ത വിളിച്ചു, അഹ്സാഖല്ലാ, അള്ളാഹു നിന്നെ നിന്ദിക്കട്ടെ.
ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ നിന്നാണ് ഇത് പറയുന്നത്. ഹബീബായ നബി അയാളെ അടുത്ത് വിളിച്ച് പറഞ്ഞല്ലോ, സഹബാ, അയാളെ ചീത്ത പറയല്ലേ, ഇബ്ലീസിനെ അയാളുടെ വിഷയത്തിൽ സഹായിച്ചു പോകല്ലേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈക യാ റസൂലുള്ളാ, എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കറിയുമോ മഹാനായ ഇമാം സുബ്ഹി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകനെ കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാം, ഒരു നായയെ പോലും നായയുടെ മകനെ എന്ന് വിളിക്കാൻ പാടില്ലെന്നാണ്. നായ നായയുടെ കുട്ടി തന്നല്ലേ, പക്ഷേ ഒരു നായയെ പോലും നായയുടെ മകനെ എന്ന് വിളിക്കാൻ പാടില്ലെന്നാണ്. പിന്നെങ്ങനെയാണൊരു മനുഷ്യ ജന്മത്തെ നമ്മളങ്ങനെ വിളിക്കുക? നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് മുഅ്മിനീങ്ങളെ. പറഞ്ഞു വന്നത് ഹബീബായ റസൂലിന്റെ സദസ്സിന്റെ അവസ്ഥയാണ്.